കോഫി ഉപയോഗിച്ചിട്ട് നമുക്ക് പാറ്റേൺ ഷീറ്റ് ഉണ്ടാക്കിയെടുത്താലോ? അപ്പോൾ ആദ്യം കോഫിയും വെള്ളവും കൂടെ മിക്സ് ചെയ്ത് നമുക്ക് സൊല്യൂഷൻ ഉണ്ടാക്കിയെടുക്കാം. ഇനി എ ഫോർ സൈസ് പേപ്പർ എടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഹൊറിസോണ്ടൽ ആയിട്ടും വെർട്ടിക്കൽ ആയിട്ടും ചെറിയ ചെറിയ ലൈൻസ് ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഷീറ്റ് ഫുള്ളി നമുക്ക് വരച്ചെടുക്കാം. ഈ പാറ്റേൺ ഷീറ്റിലെ കുറച്ച് ലൈൻസ് ഡാർക്ക് കളറിലും കുറച്ച് ലൈൻസ് ലൈറ്റ് കളറിലും ആയിരിക്കണം, അപ്പോഴേ അതിൻ്റെതായ ഒരു ഭംഗി നമുക്ക് പാറ്റേൺ ഷീറ്റിൽ കിട്ടുള്ളൂ. ഫുള്ളി ലൈൻസ് എ ഫോർ ഷീറ്റിലെ മൊത്തത്തിൽ വരച്ചു കഴിഞ്ഞാൽ നമുക്കിതൊന്ന് ഉണങ്ങാൻ വയ്ക്കാം. ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം അതിലെ പൊടിയൊക്കെ തട്ടി എടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഫസ്റ്റ് പാറ്റേൺ ഷീറ്റ് നമുക്കിവിടെ റെഡിയായി കിട്ടും. ഇനി നമുക്ക് രണ്ടാമത്തെ പാറ്റേൺ ഷീറ്റ് ഉണ്ടാക്കിയെടുത്താലോ? ഇതുപോലെ ഒരു എ ഫോർ ഷീറ്റ് എടുത്തിട്ട് ഇതുപോലെ പേപ്പറിൻ്റെ കോർണറിൽ നിന്ന് ഹാഫ് സർക്കിൾ നമുക്ക് വരച്ചു കൊടുക്കാം. റെയിൻബോയുടെ പാറ്റേൺ പോലെയാണ് നമ്മളിതിൽ മൊത്തത്തിൽ വരയ്ക്കുന്നത്. അപ്പോൾ ഞാനിവിടെ രണ്ട് കളറും കൂടെ മിക്സ് ചെയ്തിട്ട് ചില പോർഷൻസ് ഡാർക്ക് ചെയ്തിട്ടും ചിലത് ലൈറ്റ് ചെയ്തിട്ടാണ് ഫുള്ളി ഷീറ്റിൽ വരച്ചെടുക്കുന്നത്. ഇതും നമ്മൾ മൊത്തത്തിൽ വരച്ചെടുത്ത് ഉണങ്ങാൻ വെച്ച് അതിനുശേഷം അതിൽ പൊടിയൊക്കെ തട്ടിയെടുത്ത് കഴിയുമ്പോൾ നമ്മളുടെ സെക്കൻഡ് പാറ്റേൺ ഷീറ്റും ഇവിടെ റെഡിയായി കിട്ടും. എങ്ങനെയുണ്ട് ഈ സെക്കൻഡ് പാറ്റേൺ ഷീറ്റിൽ നമ്മളൊരു കാലിഗ്രഫി ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു റിസൾട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇനി തേർഡായിട്ട് നമ്മൾ ചെയ്യുന്ന പാറ്റേൺ ഷീറ്റ് ഇതുപോലെ റാൻഡമായിട്ട് നമ്മൾ ലൈൻസ് ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു വലിയ ബ്രഷ് യൂസ് ചെയ്തിട്ടാണ് ഇങ്ങനെ ലൈൻസ് വരച്ചെടുക്കുന്നത്. അങ്ങനെ ഇവിടെ നമ്മളുടെ മൂന്ന് പാറ്റേൺ ഷീറ്റ്സും കോഫി പൗഡർ യൂസ് ചെയ്തിട്ടുള്ളത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തൊരു വീഡിയോയിൽ കാണാം.